അതാ ഹജ്ജ് കഴിഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. اللهم اني اسالك شهاده في سبيلك اللهவே നിന്റെ മാർഗ്ഗത്തിൽ ഷഹീദാകണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഷഹാദത്ത് വേണം. അല്ലാഹു മൗതതം ഫീ ബലദി ഹബീബിക എനിക്ക് നിന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ നാട്ടിൽ വെച്ച് മരിക്കണം. ഇത് രണ്ടും എൻ്റെ ആഗ്രഹമാണ് റബ്ബേ. ഹജ്ജ് കഴിഞ്ഞ് വേഗം മദീനയിലേക്ക് വന്നോ മറുതങ്ങൾ വെള്ളിയാഴ്ച മിമ്പറിന്റെ മേലെ കയറിയിട്ട് പറഞ്ഞു ജനങ്ങളോട്, ഇത്തഖുല്ലാഹ് തഖ്വയിൽ ജീവിക്കണേ. ഞാൻ നിങ്ങളോട് യാത്ര പറയാൻ പോവുകയാണ്. ഒരു പേർഷ്യൻ കോഴി വന്ന് മൂന്ന് പ്രാവശ്യം എന്നെ കൊത്തുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ മരിക്കാനുള്ള സൂചനയാണ്. അസ്മാഉ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹയും അതുപോലെയുള്ളൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ മരിക്കാനെടുത്തിരിക്കുകയാണ്. നിങ്ങൾ തഖ്വയിൽ ജീവിക്കണേ. ഇതങ്ങ് പറഞ്ഞ ഉമർ തങ്ങൾ, ആരാണ് മോനെ പേരു കേട്ടാൽ പേർഷ്യ വിറയ്ക്കുന്നതാണ്, കിസ്റയും കൈസറും ഞെട്ടിത്തരിക്കുന്നതാണ്, മുഖൗക്കിസിന്റെ കൊട്ടാരം പേടിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള ഉമറുതങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ഖുത്ബ നടത്തിയിട്ട് ജനങ്ങളോട് പറയാണ്, ഞാൻ യാത്രയാവുകയാണ്, ഞാൻ നിങ്ങളോട് വിട ചോദിക്കുകയാണ്. ശനിയാഴ്ച മഹാനവറുകൾ സുബഹി നിസ്കാരത്തിന് മസ്ജിദുൻ നബവിയിൽ ഇമാമത്ത് നിൽക്കുകയാണ്. അദാഹാ അബൂലുഉലുആ എന്ന് പറയുന്ന അഹങ്കാരി വരികയാണ്. വിശത്തിരൂട്ടിയ കടാര കൊണ്ട് മൂന്ന് പ്രാവശ്യം മഹാനായ ഉമറുതങ്ങളെ അന്ന് സൂറത്ത് യൂസുഫ് ഓതിയിട്ടാണ് നിസ്കരിച്ചത്. സുബഹി ഉമറുതങ്ങൾ നിസ്കരിക്കാൻ നിന്ന് മിമ്പ മിഹ്റാബിൽ നിന്നാൽ ഖുർആൻ ഓതുമ്പോൾ ഇന്നാ സമിഅന ഞങ്ങൾ കേൾക്കുന്നതാണ് അവിടുത്തെ ഇടനെഞ്ച് പൊരിഞ്ഞിട്ട് കരയുന്നത്. അതാ വറവ് ചട്ടിയിൽ നമ്മൾ മീനും ഇറച്ചിയും ഒക്കെ പൊരിക്കാനിരിക്കുമ്പോ ഇടുമ്പോൾ എണ്ണയിൽ തിളയ്ക്കുമ്പോ പതയ്ക്കുന്നത് പോലെ ഉമറുതങ്ങൾ തേങ്ങി തേങ്ങി കരയുകയാണ്. അബ്ദുല്ലാഹിബ്നു ഉമറുതങ്ങൾ പറയാണ്, ഒരു ദിവസം ഞാൻ ഉപ്പാന്റെ ഉപ്പ ഇമാമത്ത് നിൽക്കുമ്പോൾ മൂന്നാമത്തെ സഫിലാണ്, ഉപ്പ കരയുകയാണ്. ആ കരച്ചിൽ കേട്ടിട്ട് സഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഉമറുതങ്ങൾ മദീനത്തെ പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരേ ഒരു നാലോ അഞ്ചോ മീറ്ററേ ഉള്ളൂ മുത്തുനബി തങ്ങളുടെ കബറിന്ന് മിഹ്റാബിലേക്ക്. ആ മിഹ്റാബിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അദാ അബൂലുഉലുആ വന്നിട്ട് മൂന്ന് പ്രാവശ്യം വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് കുത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ് നിലത്ത് വീണുപോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അതേ മിഹ്റാബിലേക്ക് കയറി നിന്നു. മോനെ നിസ്കാരം ഇതല്ലേ മോനെ, ഇമാമിന്റെ അടിവയറ്റിൽ കുത്തേൽക്കുമ്പോഴും മൗമൂമീങ്ങൾ ഓടുകയല്ല, മൗമൂമീങ്ങൾ നിസ്കാരം നിർത്തുകയല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മിഹ്റാബിലേക്ക് നിൽക്കുകയാണ്, ഇമാമാവുകയാണ്. ആ ചങ്ങാതി അബൂലുഉലുആ 13 മഅ്മൂമീങ്ങളെ കൊത്തുകയാണ്. ഏഴുപേര് ഷഹീദായി പോയി, ആറുപേർക്ക് പരിക്ക് പറ്റി വീണുപോയി. സ്വഹാബികൾ ഇളകി
അറിയില്ല. അതല്ലേ നിസ്കാരം, അതല്ലേ ഈമാൻ, അതല്ലേ റബ്ബിനോടുള്ള സംഭാഷണം. ഇരിക്കട്ടെ, ഉമർ തങ്ങൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഇമാമായി നിസ്കാരം കഴിഞ്ഞ് താങ്ങിയെടുത്ത് മഹാനരായ ഉമർ തങ്ങളെ ബോധം തെളിഞ്ഞപ്പോൾ മഹാനവറുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കിയോ? അതെ, ഞങ്ങൾ നിസ്കാരം പൂർത്തിയാക്കി. എന്നെ കുത്തിയതൊരു മുസ്ലിമാണോ? അല്ല. അൽഹംദുലില്ലാ. ഇത് പറഞ്ഞ ഉമർ തങ്ങൾ ഇങ്ങനെ കിടക്കുക. ഇനി നിമിഷങ്ങൾ എണ്ണുകയാണ് മരിക്കാൻ. വേറെ ചികിത്സയൊന്നുമില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ മസ്ജിദുൻ നബവിയിൽ മുത്തുനബി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ചാരത്തിൽ കിടക്കുകയാണ്. മകനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ആയിഷ ഉമ്മ ബീവിയോട് ചോദിക്കണം, മുത്തുനബി തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും കിടന്നതിന്റെ തൊട്ടിപ്പുറത്ത് എനിക്കൊരു ഖബർ തരുമോ എന്ന് ചോദിക്കണം. ആ വീട് ആയിഷ ഉമ്മ ബീവിയുടെ വീടാണ്. നമ്മൾ ഇന്ന് മദീനത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ഇല്ല, പോയിട്ടുള്ള പലരും ഇവിടെ ഇല്ലേ? ആ പച്ച കുബ്ബയുടെ താഴെയുള്ള ആ റൂമിന്റെ വലിപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ? മുത്തുനബി തങ്ങളുടെ വീടാണ്. ഒരാളുടെ വീടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫാത്തിമ ബീവിയുടെ വീടുണ്ട്. മൂന്നോ നാലോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീട് കൂടിയതാണ് ആ ഹുജറത്തുൽ ഷരീഫ്, പച്ചക്കുബ്ബയുടെ താഴെയുള്ള ആ റൂം. മൂന്നോ നാലോ മഹദികളുടെ വീടുകൾ ഒത്തുചേർന്നതാണ്. ചെറിയ വീടാണ്. നമ്മള് സലാം പറയാൻ നിൽക്കുന്ന സ്ഥലമില്ലേ? ഹഫ്സ ബീവിയുടെ വീട് അവിടെയായിരുന്നു റളിയല്ലാഹു അൻഹ. തൊട്ടപ്പുറത്ത് കണ്ടില്ലേ, നമ്മൾ സലാം പറയുമ്പോ ചെറിയൊരു ഗ്യാപ്പ്, അവിടെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടുണ്ടായിരുന്നു. സൗദ ബീവിയുടെ വീട് അതിന്റെ ബാക്ക് ഭാഗത്തായിരുന്നു. ആ ചെറിയൊരു സ്ഥലത്ത് എത്ര ആളെ വീടുണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞത്. ഈ വീടിങ്ങനെ കണ്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ, ഉമർ ഇബ്നു അബ്ദുൽ അസീദ് തങ്ങൾ കരയുമായിരുന്നു. ഹബീബായ മുത്തുനബി തങ്ങൾ ഇവിടാണല്ലോ താമസിച്ചത്. ആ വീട് അങ്ങനെ തന്നെ നിർത്തിയാ മതിയായിരുന്നു. എന്നാ ലോകം മനസ്സിലാക്കിയനെ ഹബീബായ തങ്ങളുടെ ജീവിതം എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീദ് തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷേ കാലത്തിൽ അനിവാര്യമായി വന്നതുകൊണ്ട് പുതുക്കിപ്പണിഞ്ഞു ഞാൻ നിർത്തുകയാണ്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ആയിഷ ഉമ്മ ബീവിയുടെ വീടാണ്. സമ്മതം ചോദിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തു. ഞാൻ ചുരുക്കി എന്ന് പറയാം. ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുകയാണ് കബറൊരുക്കിയിട്ട് കിടക്കാൻ. മദീനത്തുനിന്ന് വരുന്നു, എല്ലാവരും കാണാൻ വരികയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ മരണശയ്യയിൽ കിടക്കുകയാണല്ലോ, കാണാൻ വരികയാണ്. അപ്പോഴാണ് വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുന്നു. ആ മരണശയ്യയിൽ കിടന്നുകൊണ്ട് ഉമർ തങ്ങളെ പറയുകയാണ്, ഇർഫഉ സിയാബക യാ അഖീ, മോനെ വസ്ത്രമുയർത്തി ഉടുക്കണേ മോനെ. ഏത് സമയത്താ പറയുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന് നിമിഷങ്ങളേ ഉള്ളൂ, അപ്പോഴും പറഞ്ഞു, മോനെ, മോന്റെ വസ്ത്രം നിലത്തഴക്കല്ലേ മോനെ. ഇത് കേട്ട എല്ലാവരും കരഞ്ഞു. അമീറുൽ മുഅ്മിനീൻ യഅ്മുറു ബിൽ മഅറൂഫി വയൻഹാ അനിൽ മുൻകരി ഫീ ഹാലി സക്റതിഹി, സക്റാത്തുൽ മൗത്തിന്റെ ഘട്ടത്തിലാണല്ലോ ഈ നന്മ കൊണ്ട് ഉപദേശിക്കുന്നത്. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എനിക്കും നിനക്കും ഈ വയതു മതിയായില്ലെങ്കിൽ പിന്നെ ആര് പറയാനും. ഹബീബായ തങ്ങളുടെ പൊന്നോമന സ്വഹാബി കേവലം ഒരു സ്വഹാബിയല്ല, ലോകത്തുള്ള സാമ്രാട്ടുക്കളെ മുഴുവനും 23 രാഷ്ട്രീയ സാമ്രാജ്യങ്ങളെ മദീനത്തെ ചെറ്റക്കുടലിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിച്ച ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ഞാൻ ഇന്നലെ യാത്രക്കിടയിൽ ഒരു അധ്യായം വായിച്ചറിയാതെ കരഞ്ഞുപോയി. പേർഷ്യ കീഴടക്കി, റോം കീഴടക്കി, ലോകത്തുള്ള സാമ്രാജ്യങ്ങൾ മുഴുവനും മദീനത്തേക്ക് വന്നു.
ഉമർ ഫാറൂഖ് തങ്ങളുടെ കുപ്പായത്തിന് 12 തുണ്ടം വെച്ച് തുന്നിയ കുപ്പായമാണ്. മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റുന്നില്ല. ഉടനെ എല്ലാവരും കൂടെ ചെന്ന് ആയിഷ ഉമർ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളൊന്ന് പറയണം ഉമറുൽ ഖത്താബ് തങ്ങളോട് ആ കുപ്പായം ഒന്ന് മാറ്റാൻ. ഹഫ്സ ബീവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയുമായിരുന്നു. അതുകൊണ്ട് ഹഫ്സ ഉമ്മാനോട് കഴിഞ്ഞെന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് ഒന്ന് പറയണം ഒന്ന് മാറാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആയിഷ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നു, കൂടെ ഹഫ്സ ബീവി ഉണ്ട്. രണ്ടുപേരും ചെന്നിട്ട് ആയിഷ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഉമർ എന്നവരെ. എന്താണ് പറയാനുള്ളത് യാ ഉമ്മൽ മുഅ്മിനീൻ? ഞങ്ങളുടെ ഉമ്മയല്ലേ അവിടുന്ന്, പ്രായം കൊണ്ട് ഇളയതാണെങ്കിലും മുത്തു നബി തങ്ങളുടെ പത്നിയാണ്. അതുകൊണ്ട് ഉമ്മയാണ് യാ ഉമ്മൽ മുഅ്മിനീൻ. ഉമ്മൽ മുഅ്മിനീനായ ആയിഷ ഉമ്മ പറഞ്ഞു, ഓ ഉമറന്നവരെ, രാജ്യം ഹബീബായ തങ്ങൾ ജീവിച്ച കാലം ദാരിദ്ര്യത്തിന്റെ കാലമായിരുന്നു, പ്രയാസത്തിന്റെ കാലമായിരുന്നു. അന്ന് വളരെ പ്രയാസപ്പെട്ടാണ് ജീവിച്ചത്, ശരിയാണ്. എന്നാൽ ഇന്നങ്ങനല്ല. ലോക സാമ്രാജ്യങ്ങൾ മുഴുവനും മദീനയിലേക്ക് വന്നു, എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർന്നു. അതുകൊണ്ട് മറന്നവരെ, ആ 12 കണ്ടം വെച്ച കുപ്പായമൊന്ന് മാറ്റിയിട്ട് നല്ലൊരു കുപ്പായമിടണേ, ജീവിത നിലവാരമൊന്ന് ഉയർത്തണേ, ഭക്ഷണം ഒന്ന് വിശാലമായി കഴിക്കണം, നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് വേണം, നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്, നിങ്ങൾ പ്രൗഢിയുള്ള വസ്ത്രം ധരിക്കണം, അമീറുൽ മുഅ്മിനീനാണ്. ഉടനെ പൊട്ടി പൊട്ടി അങ്ങ് കരയുകയാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയായ, സ്വന്തം ജീവിതത്തിൽ വിനയത്തോടെ ജീവിക്കുന്ന, ഒരാർഭാടവുമില്ലാതെ കഴിയുന്ന ഞങ്ങളുടെ ഉമ്മയല്ലേ? ഓ ഉമ്മ, ഞാനിങ്ങനെ ആലോചിച്ചു നോക്കും. ഒരിക്കൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഒരു മാസക്കാലം ഞങ്ങൾ കഴിച്ചുകൂട്ടി, എനിക്കും എന്റെ ബിലാലിനും കഴിക്കാൻ. ബിലാൽ എന്നവരുടെ കക്ഷത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ചെറിയൊരു പൊതിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മാ. അവിടുന്ന് ഒരു 3 നേരം ഭക്ഷണം കഴിച്ച ദിവസം ഓർമ്മയുണ്ടോ ഉമ്മാ എന്ന് ചോദിച്ച ഹബീബായ തങ്ങളുടെ ജീവിതം എണ്ണി എണ്ണി ഉമറുൽ ഫാറൂഖ് തങ്ങളങ്ങ് പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് കഴിയുന്നില്ല, എന്റെ ഹബീബായ തങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് ഈ കുപ്പായം മാറ്റാൻ തോന്നുന്നില്ല. അള്ളാന്റെ അടുക്കൽ ഞാൻ കണക്ക് പറയണമല്ലോ എന്നാലോചിച്ച് കരഞ്ഞ നേതാവാണ് നമ്മൾ എന്നെന്നും അഭിമാനം പറയുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്റെ സഹോദരങ്ങൾ അറിയണേ, മോനെ, ഞാൻ ഇന്ന് രണ്ടുപേരെ പറഞ്ഞിട്ടുള്ളൂ, ഉമറുൽ ഫാറൂഖ് തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും. ഖാലിദ് ഇബ്നു വലീദ് തങ്ങളുടെ പിൻഗാമികളല്ലേ നമ്മൾ? ആരാണ് ഖാലിദ് തങ്ങൾ? ഇമാം ബുഖാരി തങ്ങളെ പറഞ്ഞില്ലേ അവിടുത്തെ പിൻഗാമികളല്ലേ നമ്മൾ? മദ്ഹബിന്റെ ഇമാമുകളെ ഓർമ്മയില്ലേ അവരുടെ പിൻഗാമികളല്ലേ നമ്മൾ? ഇമാമുൽ ഖറാബീസി അറിയില്ലേ അവിടുത്തെ പിൻഗാമികളല്ലേ നമ്മൾ? ഇമാമുൻ നബവി തങ്ങളെ അറിയില്ലേ അവിടുത്തെ പിൻഗാമികളല്ലേ നമ്മൾ? ഇങ്ങനെ എല്ലാ ലോകത്തെയും ഇമാമിങ്ങളെ വായിച്ചാൽ അവര് ഉറങ്ങിത്തീർത്ത ജീവിതമല്ല, കറങ്ങിത്തീർത്ത ജീവിതമല്ല, അവര് കളിതമാശയിൽ സമയം കളഞ്ഞതല്ല, അവര് ജീവിതം കൊണ്ട് സ്വർഗം നേടിയവരാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും വിവേകമുള്ളവരാകണമെന്ന്, തഖ്വയുള്ളവരാ